ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് ഒരു നവരക്കിഴിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, ഈ നവരക്കിഴി വെച്ചിട്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി ഫേഷ്യലുകളൊക്കെ ചെയ്യാമെന്ന്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നവരക്കിഴി വിത്ത് പപ്പായ ഫേഷ്യലാണ്. ഇത് നമ്മൾ ഈ ഗോൾഡൻ ഫേഷ്യലൊക്കെ ചെയ്തില്ലേ, ആ സെയിം എഫക്ട് കിട്ടുന്ന ഫേഷ്യലാണ്. നമ്മൾ ഒരുപാട് കാശൊക്കെ കൊടുത്ത് പാർലറിൽ ഒന്നും പോയി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ടി വി കണ്ടിരിക്കുന്ന കുറച്ച് സമയങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്കിന്നിന് നല്ല കളർ തരാനും അതുപോലെ തന്നെ സ്കിന്നിലെ കറുത്ത പാടുകൾ, പുള്ളികള്, ബ്ലെമിഷസ്, പിഗ്മെന്റേഷൻ ഒക്കെ മാറാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേഷ്യലാണ്. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ക്ലെൻസിംഗ് ആണ്. ക്ലെൻസിംഗിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചപ്പാല്, തിളപ്പിക്കാത്ത പാല് ഒന്ന് രണ്ട് സ്പൂൺ എടുത്തിട്ട് അതിനുള്ളിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു കാൽ സ്പൂണോളം പപ്പായയുടെ പൾപ്പും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് ക്ലെൻസർ. ഇതിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇതുപോലെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഇത് സ്കിന്നിലെ അഴുക്കെല്ലാം നന്നായിട്ട് മാറ്റി സ്കിൻ നല്ല ക്ലിയർ ആക്കും. ഇതിങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടൊന്ന് കൈയും കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് തുടച്ച് മാറ്റിക്കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്രബിംഗ് ആണ്. നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് ഒന്നിലെ ഓട്സിന്റെ പൗഡറോ അല്ലെങ്കിൽ റൈസ് ഫ്ലോറിന്റെ പൗഡറോ നമുക്ക് എടുക്കാം. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഓട്സിന്റെ പൗഡറാണ്. ഒരു അരമുക്കാൽ സ്പൂണോളം ഓട്സിന്റെ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒരു സ്പൂണോളം പപ്പായയുടെ പൾപ്പ്, മിക്സിയിൽ നന്നായിട്ട് അടിച്ചു വച്ചിരിക്കുന്ന പപ്പായയുടെ പൾപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ സ്ക്രബ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോ ഇച്ചിരി കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് വേണമെന്നുണ്ടെങ്കിൽ ലൂസ് ആക്കാം കേട്ടോ. ഞാൻ ഇതിൽ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് ഇത് ലൂസ് ആക്കാൻ പോവാണ്. ഇനി നമുക്ക് സ്ക്രബ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ കാണാം. ഇനി ഞാൻ സ്ക്രബ് ചെയ്യാൻ പോവാണ്. ഇത് സ്കിൻ നല്ല ബ്രൈറ്റ് ആണെന്നാണ്. പപ്പായ എപ്പോഴും സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പൊ അതിന്റെ കൂടെ നവരക്കിഴിയും കൂടി ആകുമ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റിസൾട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പൊ ഫുൾ ഫേസിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നെറ്റിയുടെ ഭാഗം, മൂക്കിന്റെ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. കാരണം കൂടുതൽ ടാൻ ഉള്ള ഭാഗം അവിടെയാണ്. അപ്പൊ നമ്മൾ ആ ഭാഗം കൂടുതലൊന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് വരെ നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് ഫേസിൽ ഇത് അങ്ങനെ തന്നെ വെച്ചിട്ട് വേണം കേട്ടോ വാഷ് ചെയ്ത് കളയാനായിട്ട്. നമ്മൾ വാഷ് ചെയ്ത് കളയല്ല, സോറി, ഇത് നമ്മൾ തുടച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. എപ്പോഴാ പറയുന്ന ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. ഇതുപോലെ ഞാനൊരു 5 മിനിറ്റ് ഒരു മസാജ് കൊടുത്ത ശേഷം ഒരു 2-3 മിനിറ്റ് ഇത് അങ്ങനെ തന്നെ ഫേസിൽ ഇരിക്കണം. അതിനുശേഷം നമുക്കിത് തുടച്ചു മാറ്റാം. ഇനി ഞാൻ ഫേസ് ഒന്ന് മസാജ് ചെയ്യാൻ പോവാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറ്റാർവാഴയുടെ ജെല്ലും പപ്പായയുടെ പൾപ്പും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. കറ്റാർവാഴയുടെ ജെല്ലില്ലെങ്കിൽ പപ്പായയുടെ പൾപ്പ് മാത്രമാണെങ്കിലും മതി, കുഴപ്പമില്ല കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റോളം നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്, അതുപോലെ തന്നെ താടിയുടെ ഇവിടെ കൈ
കൈ വെച്ചിട്ട് ആ മൂക്കിന്റെ ഇവിടെ ഇങ്ങനെ നെറ്റി നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു 5 മിനിറ്റോളം. അതിനുശേഷം ഇതൊരു 5 മിനിറ്റ് ഫേസിൽ ഇത് ഇങ്ങനെ തന്നെ വെച്ചേക്കുക. അതിനുശേഷം വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പൊ നമ്മുടെ നവരക്കിഴി ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇളം ചൂടുള്ള, അതായത് നമ്മുടെ എന്റെ സ്കിന്നിന് താങ്ങാവുന്ന രീതിയിലുള്ള ചൂടുള്ള നവരക്കിഴിയായിട്ട് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഈ നവരക്കിഴി വെച്ചിട്ട് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഫസ്റ്റ് നവരക്കിഴി എടുത്തിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇതുപോലെ നല്ല റിച്ച് ആയിട്ടുള്ള ക്രീം വരുന്നത് നമുക്ക് കാണാം. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു 5 to 10 മിനിറ്റ് വരെ ഈ കിഴി വെച്ചിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ റൗണ്ടിൽ റൗണ്ടിൽ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിന്റെ ചൂട് ചെറുതായി ഒന്ന് ആറും. ആറുമ്പോൾ വീണ്ടും ചെറുതായിട്ട് ചൂടാക്കി കിഴി നമ്മുടെ ആ നവരയുടെ മിക്സില്ലേ അത് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി നമ്മളൊന്ന് ഇതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്റെ കണ്ണിൽ ഇച്ചിരി പോയിട്ടോ, കണ്ണിൽ പോവാണ്ട് ശ്രദ്ധിക്കണേ. ഇതുപോലെ 5 to 10 മിനിറ്റ്, 5 മിനിറ്റ് ആദ്യം നമ്മളൊന്ന് ആദ്യത്തെ ചെറു ചൂടിലൊന്ന് മസാജ് ചെയ്യുക. പിന്നെയുള്ള ബാക്കി 5 മിനിറ്റിൽ നമുക്ക് ചെറു ചൂടിൽ ഇതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഇതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിന്റെ അകത്തുനിന്ന് വരുന്ന ആ റിച്ച് ക്രീം ഇല്ലേ, ആ ക്രീം പയ്യെ ഇതിങ്ങനെ ഞെക്കുമ്പോൾ ഇതിങ്ങനെ കിട്ടും. ഇത് ഫുൾ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് അത് അങ്ങനെ തന്നെ ഫേസിൽ ഇരുന്നോട്ടെ. അതിനുശേഷം നമുക്കിത് ഇതിന്റെ മേളിലോട്ട് നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം. എന്റെ 10 മിനിറ്റത്തെ മസാജ് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിന്റെ അകത്തെ ക്രീം ഞാൻ ഫേസിലൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതുപോലെ ഫുൾ ഫേസിൽ ഇട്ട് കൊടുക്കാം. ഇതെങ്ങനെ തന്നെ ഒരു 10 മിനിറ്റ് വെച്ചേക്ക. അതിനുശേഷം നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പാക്ക് തയ്യാറാക്കാം. പാക്ക് തയ്യാറാക്കാനായിട്ട് ഒരു 1/2 സ്പൂണോളം ഞാൻ പപ്പായയുടെ പൾപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിന്റെ കൂടെ ഒരു 1/2 സ്പൂണോളം നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി ഈ പാക്ക് നമുക്ക് ഫേസിലിടാം. ഇപ്പൊ എന്റെ ഫേസിൽ ആ നവരക്കിഴിയുടെ ക്രീം അങ്ങനെ തന്നെയുണ്ട്. ഇപ്പൊ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പപ്പായ പാക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അതിന്റെ മേളിലോട്ട് തന്നെയാണ് കേട്ടോ ഇടുന്നത്. അത് നമുക്ക് തുടച്ച് കളയേണ്ട ആവശ്യമില്ല. അതിന്റെ മേളിലോട്ട് തന്നെയാണ് നമ്മളിങ്ങനെ റൗണ്ടിൽ മസാജ് ചെയ്ത് ഈ പാക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഫുൾ ഫേസിലും നെക്കിലും ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും ആ ഗോൾഡൻ ഫിഷിലൊക്കെ നമ്മൾ ചെയ്യില്ലേ, പാർലറിൽ പോയിട്ട് എത്ര രൂപ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന, അതിന്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് കെമിക്കൽ ഒന്നും ഇല്ലാണ്ട് നമുക്ക് വളരെ വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഈ പാക്ക് തയ്യാറാക്കാം. ഞാനൊക്കെ എന്റെ കല്യാണത്തിന് ഇത് മാത്രം ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളൂ. അവരുടെ ഫേഷ്യലുകളാണ് ഞാൻ അധികം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല റിസൾട്ടാണ്. കാരണം കൂടുതൽ മേക്കപ്പ് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മൾ ഈ പാക്ക് ഇടുമ്പോൾ തന്നെ സ്കിന്നിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ നല്ലൊരു ഫെയർനെസ്സും കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ റിസൾട്ട് എന്നൊക്കെ പറയുന്നത് പെർമനന്റ് ആയിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഇട്ടിട്ട് അപ്പോഴത്തേക്ക് ഒരു റിസൾട്ട് അങ്ങനെയല്ല, നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത നല്ല റിസൾട്ടും അതുപോലെ തന്നെ പെർമനന്റ് ആയിട്ട് തന്നെ ഇതിന്റെ റിസൾട്ട് നിലനിൽക്കുന്നതുമാണ്. അപ്പൊ ദാ ഫേസിലും നെക്കിലും എല്ലാം ഞാൻ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. അപ്പൊ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കഴുകിക്കളഞ്ഞു. കഴുകിക്കളഞ്ഞു എന്ന് പറഞ്ഞാലും കഴുത്തിലും ചെവിയുടെ സൈഡിലൊക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും നല്ല റിസൾട്ടുണ്ട്. എനിക്ക് നല്ല വ്യത്യാസം അറിയുന്നുണ്ട്. നിങ്ങൾക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് തന്നെയാട്ടോ എന്റെ വിചാരം. ഇത് നല്ല റിസൾട്ട് ഉള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പം ട്രൈ ചെയ്യാൻ ആരും മറക്കരുത്. ഇത് വേറെ കെമിക്കലുകൾ ഒന്നും ചേരുന്നല്ലോ, അതുകൊണ്ട് തന്നെ വേറെ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.